അസ്സലാമു അലൈക്കും, വെൽക്കം ടു എൻഎസ് ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷബ്നു ഹസ് റാഷിദ്. ആൻഡ് ഐ ആം നൗഫിയ നിജാസ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ക്യാരറ്റ് പായസമാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യം നമുക്ക് വേണ്ടത് 3 ബോയിൽഡ് ക്യാരറ്റ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് സാഗുനരി അല്ലെങ്കിൽ ചൊവ്വരി, 1/2 അവർ സോക്ക് ചെയ്തത്, 1/2 ലിറ്റർ ഓഫ് മിൽക്ക്, 8 to 10 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ, 1 പിഞ്ച് ഓഫ് സോൾട്ട്, ആവശ്യത്തിന് ഗീ, റെസിൻസ്, കാഷ്യൂ നട്ട് ആൻഡ് ബദാം. ഇതാണ് നമുക്ക് ക്യാരറ്റ് പായസത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ഒരു ജാറിലേക്ക് ബോയിൽഡ് ക്യാരറ്റും കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ശേഷം മറ്റൊരു പാനിൽ നമ്മൾ എടുത്തു വച്ചിരുന്ന സാഗൂൺ റൈസ് അല്ലെങ്കിൽ ചൊവ്വരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. നന്നായി കുക്കായതിനു ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാരറ്റ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പായസം നന്നായി തിളച്ചു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതാ ഇവിടെ നമ്മുടെ ക്യാരറ്റ് പായസം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം മറ്റൊരു പാനിൽ 1/2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന ബദാം ആൻഡ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.